എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. സാമുദ്രിക ശാസ്ത്രത്തിൻ്റെ മറ്റൊരു അധ്യായമാണിത്. ഈ അധ്യായത്തിൽ ഒരു വ്യക്തിയുടെ മൂക്ക് നോക്കി ആ വ്യക്തിയുടെ വ്യക്തിത്വം, ഭാവി ഇവയെല്ലാം എങ്ങനെ മനസ്സിലാക്കാം എന്നതിനെ പറ്റിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. മൂക്ക് നമ്മുടെ ശരീരത്തിലെ ഒരു പ്രധാന ഇന്ദ്രിയങ്ങളിൽ ഒന്നാണ്. നാക്കും മൂക്കും ഈ രണ്ട് ഇന്ദ്രിയങ്ങൾക്ക് ഒന്നിലധികം ധർമ്മങ്ങളുള്ളതാണ്. നാക്കിന് രുചി മാത്രമല്ല സംസാരിക്കുക എന്ന ഒരു ധർമ്മവും, മൂക്കിന് ഗന്ധത്തെ തിരിച്ചറിയാൻ മാത്രമല്ല ശ്വസിക്കുക എന്ന ഒരു ധർമ്മവും ഉണ്ട്. ശരീരത്തിലെ പ്രത്യേക അംഗങ്ങളെ നോക്കി അതിൻ്റെ രൂപകൽപ്പനയിലൂടെ ഭൂതകാലം, ഭാവി, അവരുടെ സ്വഭാവ സവിശേഷതകൾ ഇവയെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് സാമുദ്രിക ശാസ്ത്രം. ഇതിനു മുമ്പും ഈ ചാനലിലൂടെ സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളെപ്പറ്റി പല വീഡിയോകളും ഇട്ടിരുന്നു. കാലിലെ തള്ളവിരലിനെ അപേക്ഷിച്ച് രണ്ടാമത്തെ വിരൽ നീളം കൂടുതൽ ആയാൽ എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, താടിയിൽ കുഴിയുള്ള ആളുകൾ എങ്ങനെയായിരിക്കും, നുണക്കുഴിയുള്ള വ്യക്തികൾ എങ്ങനെയായിരിക്കും, നീചന്മാരായ വ്യക്തികളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെ, സൗഭാഗ്യവതികളായ സ്ത്രീകളുടെ ശാരീരിക ലക്ഷണങ്ങൾ, മുഗൾ നിരയിലുള്ള പല്ലിൻ്റെ അകൽച്ച കൂടിയാൽ എന്തെല്ലാം മനസ്സിലാക്കാം, പുരികങ്ങൾ, ചെവിയിലെ രോമങ്ങൾ, തലയിലുള്ള ചുഴികൾ, നെഞ്ചിലെ രോമങ്ങൾ, ആളുകൾ ഇരിക്കുന്ന രീതി, മേൽചുണ്ടിൽ രോമമുള്ള സ്ത്രീകളുടെ ലക്ഷണങ്ങൾ, അതുപോലെ നാഫി, പത്മിനി, ശങ്കിനി, പുംചിനി, ചിത്രിണി, ഹസ്തിനി എന്നീ സ്ത്രീകളുടെ ലക്ഷണങ്ങൾ എന്നിങ്ങനെ പല കാര്യങ്ങളും ഇതിനു മുമ്പ് ഈ ചാനലിലൂടെ പറഞ്ഞിരുന്നു. ലക്ഷണം സാമുദ്രിക ശാസ്ത്രം എന്ന പ്ലേലിസ്റ്റ് കയറി നോക്കുക. ഈ അദ്ദേഹത്തിൽ അതുപോലെ മൂക്കിനെ നോക്കി എന്തെല്ലാം മനസ്സിലാക്കാം എന്നതിനെ പറ്റി പറയാം. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ വ്യത്യസ്ത തരം മൂക്കുകളെ നമ്മൾ കണ്ടിരിക്കുന്നു. ഓരോ മൂക്കിൻ്റെയും ഫോട്ടോകൾ കാണിച്ച് പറയാൻ ശ്രമിക്കാം. ഓരോ ഉദാഹരണങ്ങൾക്കായി അറിയാവുന്ന വ്യക്തികൾ, അതായത് പ്രശസ്തരായ വ്യക്തികളുടെ മുഖം കാണിച്ച് പറഞ്ഞാൽ കൂടുതൽ ഉപകാരമായിരിക്കും. പക്ഷേ ഇതിൽ പറ്റില്ല, നിങ്ങൾ സ്വയം മനസ്സിലാക്കുക. ആദ്യം ചെറിയ മൂക്ക് ഉള്ള ആളുകളുടെ സ്വഭാവത്തെ പറ്റി പറയാം. ഇവരുടെ സ്വഭാവം കുട്ടികളുടെ പോലെ ആയിരിക്കും. ഇവർ കൗശലക്കാരായി മറ്റുള്ളവർ കണക്കാക്കും. പക്ഷേ ഇവർ അത്തരക്കാർ ആയിരിക്കില്ല. സങ്കടപ്പെടുത്തുന്ന ചെറിയ കാര്യങ്ങൾ കണ്ടാലും കേട്ടാലും ഇവർക്ക് വേഗം കരച്ചിൽ വരും, അഥവാ കണ്ണുനീർ വരും. കുട്ടികളെ പോലെ കുസൃതി ഒപ്പിച്ചുകൊണ്ടിരിക്കും. വലിയ ദീർഘ വീക്ഷണമുള്ളവരായിരിക്കും ചെറിയ മൂക്കുള്ള വ്യക്തികൾ. അടുത്തത്, തീരെ വണ്ണം കുറഞ്ഞ മൂക്കുകൾ ഉള്ള വ്യക്തികളുടെ സ്വഭാവം എന്തെന്ന് നോക്കാം. ഇവർ അഹംഭാവമുള്ള ആളുകൾ ആയിരിക്കും. അതുപോലെ എപ്പോഴും ദേഷ്യമുള്ള മുഖത്തോടുകൂടി ആയിരിക്കും. പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവരായിരിക്കും. ഇത്തരക്കാർ ചെറിയ വിജയം നേടുമ്പോൾ തന്നെ പഴയ ആളുകളെ മറക്കും, പിന്നെ അവരെ വകവയ്ക്കില്ല. ഇവർക്ക് വേഗം ജീവിത വിജയം ഉണ്ടാകുകയും ചെയ്യും. ഇത്തരത്തിലുള്ള ആളുകൾക്ക് സ്ഥിരമായ ഒരു അഭിപ്രായം ഉണ്ടായിരിക്കില്ല. സമയത്തിനനുസരിച്ച് സാഹചര്യത്തിനനുസരിച്ചും മാറിക്കൊണ്ടേ ഇരിക്കും. പുതിയ മോഡേൺ വസ്ത്രങ്ങൾ ധരിക്കാൻ ഇവർക്ക് അതിയായ താല്പര്യം ഉണ്ടാകും. പൗരുഷമായി കാണപ്പെടുന്നുവെങ്കിലും ഇവർ മൃദുല ഹൃദയമുള്ളവരായിരിക്കും. അടുത്തത്, അമർന്നിരിക്കുന്ന മൂക്ക് പോലെയുള്ളവർ എങ്ങനെയെന്ന് നോക്കാം. ഉയർന്ന വിദ്യാഭ്യാസം നേടുന്നവരായിരിക്കും. ഇവർ വളരെ സത്യസന്ധരായി കാണപ്പെടുന്നു. ഇവർക്ക് ജീവിതത്തെക്കുറിച്ച് സ്വതന്ത്രമായ കാഴ്ചപ്പാട് ഉണ്ടായിരിക്കും. ഒരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഇവർ ഇഷ്ടപ്പെടുകയില്ല. ലഹരി ഇവർക്ക് കൂടുതൽ താല്പര്യമായിരിക്കും.
ഇവർ ധനപരമായ കാര്യത്തിൽ വ്യാകുലപ്പെടുന്നവരും മോശമായ സാമ്പത്തിക സ്ഥിതിയുള്ളവരുമായി കണ്ടിട്ടുണ്ട്. അടുത്തത് തടിച്ച മൂക്കുള്ളവരുടെ സ്വഭാവം എന്തെന്ന് നോക്കാം. തടിച്ച മൂക്കുള്ളവർ സന്തോഷമുള്ളവരാണെന്ന് സാമുദ്രിക ശാസ്ത്രം പറയുന്നു. എല്ലാവരെയും ഉപദേശിച്ച് മോട്ടിവേഷൻ ചെയ്യുന്ന ഒരു നല്ല സ്വഭാവമാണ് ഇവർക്കുണ്ടാകുക. ഇവർ എപ്പോഴും മറ്റുള്ളവരുടെ മുഖത്ത് പുഞ്ചിരി നിലനിർത്താൻ ശ്രമിക്കും. ഇവർ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ താൽപ്പര്യമുള്ളവരും ആയിരിക്കും. ഇങ്ങനെയുള്ളവർ പലരും പ്രശസ്തരായ സന്യാസിമാരുമായും ജ്യോതിഷം പോലെയുള്ള ശാസ്ത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും വലിയ നേതാക്കളാകുന്നവരും ആയിരിക്കും. എപ്പോഴും സന്തോഷമുള്ളവരും തമാശക്കാരുമായിരിക്കും ഇവർ. അടുത്തത് വണ്ണം കൂടിയ മൂക്കുള്ള വ്യക്തികൾ. ഇവർ ആരെയും ഭയപ്പെടുന്നവരായിരിക്കില്ല. സമൂഹം ഇവരെപ്പറ്റി പറയുന്നത് എന്താണ് എന്നൊന്നും ഇവർ കാര്യമാക്കാറില്ല. ഇവരുടെ കയ്യിൽ ധനത്തിന് ഒരു കുറവും ഉണ്ടാകില്ല. അവർ അവരുടെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ച് ഒരുപാട് ഉയരത്തിൽ എത്തിച്ചേരും. അടുത്തത് നീളമുള്ള മൂക്കുള്ളവരുടെ സ്വഭാവം എന്താണെന്ന് നോക്കാം. നീളമുള്ള മൂക്കുള്ള വ്യക്തികൾ ദയാഭാവം കുറഞ്ഞവരായിരിക്കും. ഇവർക്ക് കുടുംബസ്നേഹം നന്നേ കുറവായിരിക്കും. ധാർമ്മിക കാര്യങ്ങളിൽ ഇവർക്ക് താൽപ്പര്യം അധികമായിരിക്കും. ഇവർ വലിയ നേതാക്കളും അതുപോലെ ഉയർന്ന സ്ഥാനം കൈവരിക്കുന്നവരും ആയിരിക്കും. അടുത്തത് കൂർത്ത മൂക്കുള്ള വ്യക്തികളുടെ സ്വഭാവം എങ്ങനെയെന്ന് നോക്കാം. കൂർത്ത മൂക്കുള്ളവർ ദൃഢനിശ്ചയദാർഢ്യം ഉള്ളവരായിരിക്കും. എന്തെങ്കിലും മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്മാറാൻ അവർക്ക് കഴിയില്ല. ഇവർ ആഡംബരപൂർണമായ ജീവിതം ഇഷ്ടപ്പെടുന്നവരാണ്. വലിയ വ്യവസായ സംഭവരൊക്കെ ആകാൻ കഴിവുള്ളവരാണ് ഇവർ. എത്ര നേരം വേണമെങ്കിലും ജോലി ചെയ്യാൻ ഇവർക്ക് സാധിക്കും. ഇവരുടെ കർമ്മത്തിലൂടെയായിരിക്കും ഇവർ ഉയരുക. അടുത്തത് അഗ്രം വളഞ്ഞ മൂക്കുള്ളവർ, അതായത് തത്തയുടെ ചുണ്ടുപോലെ മൂക്കുള്ളവർ. ഇവർ ബുദ്ധിമാന്മാരായിരിക്കുമെന്ന് സാമൂഹ്യശാസ്ത്രം പറയുന്നു. ഇവർ നല്ലതുപോലെ ആലോചിച്ചും കണ്ടും മാത്രമേ തീരുമാനങ്ങൾ എടുക്കൂ. ഇവർ വലിയ സാഹസികളായിരിക്കും. സേനാവിഭാഗത്തിലെല്ലാം ഇവരെ പോലെയുള്ളവരെ കൂടുതൽ കാണാം. ഇവർക്ക് കൂടുതൽ സംസാരിക്കുന്നത് ഇഷ്ടമായിരിക്കില്ല. അടുത്തത് വളഞ്ഞ മൂക്കുള്ളവർ. ഈ ഫോട്ടോയിൽ കാണുന്ന വളഞ്ഞ മൂക്കുള്ളവരെ പോലെയുള്ളവർ വളരെ കഠിന ഹൃദയമുള്ളവരായിരിക്കും. ഇവർ മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ സങ്കടങ്ങൾ ഇതൊന്നും കേൾക്കുകയില്ല. സ്വന്തം കാര്യങ്ങൾ മാത്രമായിരിക്കും ഇവരുടെ ചിന്ത. ഇവർക്ക് എങ്ങനെയും സ്വന്തം കാര്യം നോക്കണം എന്ന വിചാരമേ ഉണ്ടാകൂ. കൗശലങ്ങൾ ഉപയോഗിച്ച് സ്വന്തം കാര്യങ്ങൾ നേടാൻ നോക്കും. പ്രിയരെ, ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഉപയോഗപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻറ്റ് ബോക്സിൽ എഴുതാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യാ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.